നവമി, സൂപ്പർ താരങ്ങൾ എത്തും, സാധാരണ മോഹൻലാലൊക്കെ ഈ ഇത്തരം ചില കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളല്ല. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല ലിമിറ്റേഷൻസ് ഉള്ള ഒരു നടൻ കൂടിയാണ്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് എത്താതിരിക്കാനാവില്ല. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മമ്മൂട്ടിയെയും നമ്മൾ പ്രതീക്ഷിക്കണം അല്പസമയത്തിനുള്ളിൽ തന്നെ. രഞ്ജിത്ത്, മമ്മൂട്ടിയും മോഹൻലാലും ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിന് പുറത്താണ്, വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്തുന്നതിന്, മോഹൻലാല് പുതിയ ചിത്രത്തിന്റെ ചില തിരക്കുകളിലായി ബോംബെയിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹം എത്തുമെന്ന് സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മമ്മൂട്ടിയും എത്ര വൈകിയാലും താനേക്ക് ഇവിടെ എത്തും എന്നുകൂടി മമ്മൂട്ടിയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അവർ ഉൾപ്പെടെയുള്ളവർ വരും, അവർക്കൊന്നും വരാതിരിക്കാൻ കഴിയില്ല. കാരണം മോഹൻലാലിനൊക്കെ അത്രയും ആത്മബന്ധമുള്ള ഒരു അമ്മ കൂടിയാണ്, അത്ര സഹപ്രവർത്തക കൂടിയാണ് കവിയൂർ പൊന്നമ്മ. മോഹൻലാലിനോടൊപ്പം കിരീടത്തിലായാലും ഭരതത്തിലായാലും വിയറ്റ്നാം കോളനി, ദശരഥം, നാട്ടുരാജാവ്, വടക്കുനാഥൻ, കിഴക്കുടരും പക്ഷി, ഒപ്പം, അങ്ങനെ ഒരു ഇസൈനസ് അബ്ദുള്ള, ഇതിലെയൊക്കെ കഥാപാത്രങ്ങളെല്ലാം നമുക്കിപ്പോൾ ഓർമ്മയുണ്ട്. വിയറ്റ്നാം കോളനിയിലെ ആ അമ്മ, മോഹൻലാലിന്റെ അമ്മയെ വിഷമിപ്പിക്കാതെ ജോലിക്ക് പോകേണ്ടി വരുന്ന മോഹൻലാലിന്റെ കഥാപാത്രം, അതിനുവേണ്ടി അവരുടെ ആ ഒരു അവർക്കിടയിലുള്ള ഒരു അമ്മ മകനുള്ള ഒരു ആത്മബന്ധം, ഒപ്പം കിരീടത്തിലെ ആ അമ്മ, ഇതെല്ലാം ഒരിക്കലും മോഹൻലാൽ അതിനപ്പുറത്തേക്ക് ഒരു സിനിമയിൽ തനിക്കൊപ്പം അഭിനയിച്ച ഒരു കഥാപാത്രം എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു സഹതാരം എന്നതിനപ്പുറത്തേക്ക് കവിയൂർ പൊന്നമ്മയുമായിട്ടുള്ള ആത്മബന്ധം, അത് മോഹൻലാലിന് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകളെന്നും ആ പോസ്റ്റ് അവസാനിക്കുമ്പോൾ വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല, ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം തുളുമ്പി നിറഞ്ഞു തുളുമ്പും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അങ്ങനെ അത്രമാത്രം അടുപ്പമുള്ള ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഒപ്പം മോഹൻലാൽ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒന്നിച്ചുള്ളൊരു ചിത്രം, വളരെ അവരുടെ ആത്മബന്ധം അല്ലെങ്കിൽ അവരുടെ സ്നേഹം എത്രമാത്രമാണെന്ന് ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മമ്മൂട്ടിയും ആ ഒരു വിയോഗ വാർത്തയോട് പ്രതികരിച്ചത്. അങ്ങനെ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളും, നസീർ മുതൽ സത്യൻ തുടങ്ങി അവസാനം മമ്മൂട്ടി, മോഹൻലാലിലൊക്കെ എത്തി നിൽക്കുന്ന അത്രയേറെ കഥാപാത്രങ്ങൾ അവർ ഒപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ബാബു ആന്റണി, ഉണ്ണികൃഷ്ണൻ, നെഞ്ചി പണിക്കർ ഉൾപ്പെടെയുള്ളവരെല്ലാം, കിരീടമുണ്ണി ഉൾപ്പെടെയുള്ളവരെല്ലാവരും തന്നെ ഇവിടെ, ക്ഷമിക്കണം, ബാബു ആന്റണി, ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ രണ്ടാമത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 4 തവണ നേടിയ ഒരു നടി കൂടിയാണ്. 1971, 72, 73, 94 വർഷങ്ങളിൽ 4 തവണയാണ് രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കവിയൂർ പൊന്നമ്മ സ്വന്തമാക്കിയത്. അങ്ങനെ മലയാള സിനിമയിൽ ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ, നല്ലൊരു അമ്മ കഥാപാത്രങ്ങൾ നൽകിക്കൊണ്ട് വിട വാങ്ങിയിരിക്കുകയാണ് കവിയൂർ പൊന്നമ്മ. അവസാനമായി KPC ലളിതയെ കാണാൻ എത്തിയ ആ ഒരു ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലുണ്ട്. അപ്പോഴും അവർ വളരെ അവശയായിരുന്നു, മക്കള് കൂടി കൊണ്ടുവരികയും, പക്ഷേ അവസാനമായി KPC ലളിതയെ കാണണമെന്ന് വാശി പിടിച്ചു എന്ന് മക്കൾ തന്നെ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് KPC ലളിതയുടെ മൃതദേഹത്തിന് അടുക്കിൽ വന്നിരുന്ന് വിതുമ്പുന്ന അങ്ങനെ ഒരു തലമുറ തന്നെ മലയാള സിനിമയിൽ നിന്നും മാഞ്ഞു പോകുന്നു എന്ന് വളരെ വേദനയോടുകൂടിയാണ് സിനിമാ പ്രേമികളായ നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നത്. കവിയൂർ പൊന്നമ്മ, ഇന്നസെന്റ് അവിടെ പുരോഗമിക്കുകയാണ്. മലയാള സിനിമയുടെ അമ്മ നടിക്ക് കലാകേരളം വിട നൽകുകയാണ്.